അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. യൂസുഫ് അലി, എം എ യൂസുഫ് അലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കോടീശ്വരനായ, നല്ല സാമ്പത്തിക ശേഷിയുള്ള അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളാണ്. ഇളയ മകളുടെ പേര് ഷിഫ എന്നും രണ്ടാമത്തെ മൂത്ത മകൾ സെബീന എന്നും അതുപോലെ സെഫീന എന്ന് പറയുന്ന മൂന്ന് പെൺമക്കൾ. വളരെ അത്ഭുതകരമായെന്ന് പറയുന്നത്, ഇന്നും യൂസുഫ് അലിയുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നത് ഭാര്യയാണ്. കോടിക്കണക്കിന് സാമ്പത്തിക വരുമാനമുണ്ട്, അതിനുവേണ്ടി ജോലിക്ക് നിർത്താൻ എല്ലാ കഴിവുണ്ട്. എന്നാലും അവരുടെ കുടുംബത്തിന് ഇന്നും ആ മക്കൾക്ക്, മക്കൾ വിവാഹം കഴിഞ്ഞു, സെബീന, സംസീർ എന്ന് പറയുന്ന ഒരു ഭർത്താവിന്, സംസീർ എന്ന് പറയുന്ന ഒരാളെ കൂടെ വിവാഹം കഴിഞ്ഞു വളരെ സന്തോഷത്തിൽ കഴിയുന്നുണ്ട്. അതുപോലെ സഫീന, ഹാദിയ, ഹാദി എന്ന് പറയുന്ന, അതുപോലെ ഷിഫ എന്ന് പറയുന്നത്, ഷംസുദ്ദീൻ പറയുന്ന, ഇങ്ങനെ വലിയ വലിയ സാമ്പത്തിക കഴിവുള്ള, എന്നിട്ട് പോലും അവരുടെ ഇന്നും ഉടുപ്പുകൾ വാങ്ങി തരുന്നത് ആ കുടുംബം. അതുപോലെ ഉമ്മയുടെ ലളിത ആഡംബരത്തിനോട് തീരെ ഇഷ്ടമില്ലാത്ത ഉമ്മ. ഈ കുടുംബത്തിൻ്റെ ഒരു സംഭവം കേൾക്കുമ്പോൾ വലിയ സന്തോഷമായി. കാരണം ഈ സാധാരണക്കാരെ പോലും ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കുടുംബം ജീവിതമാണ്. സമ്പത്തിൻ്റെ പേരിൽ അഹങ്കരിക്കാതെ, കഴിവിൻ്റെ പരമാവധി പാവങ്ങളെ സഹായിക്കാൻ മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി മക്കളോട് നിർദ്ദേശിക്കുകയും ചെയ്ത ആ യൂസുഫ് അലിയുടെ കുടുംബം, ആ മക്കൾ ഇന്നും പറയുന്നുണ്ട്, നാം വാപ്പയെ പപ്പ എന്ന് വിളിക്കും, പപ്പയിൽ നിന്നിട്ടാണ് നാം എല്ലാം പഠിച്ചത്, എളിമയും വിനയവും പാവങ്ങളെ സഹായിക്കാനുള്ള പപ്പയുടെ നിർദ്ദേശവും. ഒരുപാട് പാവങ്ങളെ നിരന്തരമായ സോഷ്യൽ മീഡിയ നാം കാണുന്നുണ്ട്. അത്ര കോടികൾ സാമ്പത്തികമായ കഴിവുണ്ടായിട്ട് പോലും മറ്റുള്ളവർക്ക് മാതൃകപരമായ ജീവിതം. അള്ളാഹു സമ്പത്ത് നൽകുന്നവൻ അള്ളാഹുവാണ്. പിടിച്ചെടുക്കാൻ അള്ളാഹുക്ക് നിമിഷം നേരം മതി. ഒരു ചെറിയ ഒരു കുലുക്കം ഭൂമി മതി തീർന്നു. ചെറിയ ഒരു കൊറോണ, കണ്ണിന് കാണാത്ത ഒരു കൊറോണ കൊണ്ട് ഇടിയും അള്ളാഹു നശിപ്പിച്ചത് നമുക്കറിയാം. അത്രയേ ഉള്ളൂ. എന്നാലും ആ തന്ന സമ്പത്തിന് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല യൂസുഫ് അലിയുടെ ജീവിതം നോക്കുമ്പോൾ, ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിൽ കാണുമ്പോൾ വലിയ സന്തോഷം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ആരോഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.